ജീവിതം മുഴുവൻ ദൈവത്തിനു മുൻപിൽ ഒരു കൃതജ്ഞതാ ബലിയാക്കി മാറ്റിക്കൊണ്ട് തിരുഹൃദയ മഹത്വത്തിനായി എത്തിച്ച ധന്യൻ കദലിക്കാട്ടിൽ മത്തായിയച്ചനോടുള്ള നവനാൾ പ്രാർത്ഥന. പ്രാരംഭ പ്രാർത്ഥന. തന്റെ ഏകജാതനെ വിശ്വസിക്കുന്ന ഒരുവന് നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി അവനെ നൽകാൻ തക്ക വിധം ഞങ്ങളെ അത്രയധികമായി സ്നേഹിച്ച പിതാവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ ആഴം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നതിനാൽ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ നിരവധിയായ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വയം സമർപ്പിക്കുകയും ഞങ്ങൾക്ക് അഭയം നൽകുവാൻ ആരാധ്യമായ തിരുഹൃദയം പോലും കുത്തിത്തുറക്കപ്പെടുവാൻ തിരുമനസ്സാവുകയും ചെയ്ത പുത്രനായ ദൈവമേ, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങളെ അനാഥരായി വിട്ടുകളയാതിരിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ദിവ്യമായ സാന്നിധ്യത്തെയോർത്ത് ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ആറാം ദിവസം പിതാവേ, അങ്ങേക്കിഷ്ടമാണെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും അകറ്റിക്കളയണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല അവിടുത്തെ തിരുവിഷ്ടം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ച ഈശോയെ, അങ്ങേപ്രതി സഹിക്കുന്ന ക്ലേശങ്ങളെല്ലാം അർത്ഥപൂർണമാണെന്ന് മനസ്സിലാക്കി അവ രക്ഷാകരമാക്കി തീർക്കുവാൻ അങ്ങയുടെ ദാസനായ ധനിയൻ മത്തായിസിനെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. ക്ലേശപൂർണമായിരുന്ന തൻ്റെ എല്ലാ സംരംഭങ്ങളിലും ദൈവത്തിന് ഇഷ്ടം മാത്രം നിറവേറ്റിയ ധനിയൻ മത്തായിസിൻ്റെ വീരോചിതമായ മാതൃക സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ ഇഹലോക ജീവിതത്തിൻ്റെ ഭാഗമായ എല്ലാ ത്യാഗങ്ങളും സസന്തോഷം സഹിക്കുവാനും അവയെ ഞങ്ങളുടെ നിത്യസമ്മാനത്തിന് ഉപകരണമാക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയുടെ തിരുഹൃദയമേ, സഹനത്തിൻ്റെയും പരിത്യാഗത്തിൻ്റെയും ഇടുങ്ങിയ വഴിയിലൂടെ അങ്ങയെ അനുധാവനം ചെയ്ത ധനിയൻ മത്തായിസിനെ മഹത്വപ്പെടുത്തണമെന്നും അങ്ങയുടെ തിരുവിഷ്ടത്തിന് വിധേയരായിരിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് എല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. കർത്താവ് എന്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിന്റെ നാം വിളിച്ചപേക്ഷിക്കുമെന്ന് ഉദ്ഘോഷിച്ച സങ്കീർത്തകന്റെ ഹൃദയഭാവം, ജീവിതത്തിലുടനീളം പ്രതിഫലിപ്പിച്ച ധന്യൻ മത്തായിയച്ഛന്റെ തിരുഹൃദയ ഭക്തിയും ജീവിത വിശുദ്ധിയും പ്രേക്ഷിത ചൈതന്യവും ഞങ്ങളിലും വളരുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ആത്മീയമായും മാനസികമായും ശാരീരികമായും കഷ്ടത അനുഭവിക്കുന്ന എല്ലാവർക്കും സൗഖ്യവും സഹനശക്തിയും സമാധാനവും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. തൊഴിൽ രഹിതരായ ജീവിതമാർഗം കാണാതൊഴിലുന്ന എല്ലാവരും അങ്ങയുടെ പരിപാലിൽ വിശ്വസിച്ച് തങ്ങളുടെ ജീവിതം ക്രമപ്പെടുത്തുവാൻ കൃപ നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ലോകമെങ്ങുമുള്ള വിദ്യാർത്ഥികളും യുവജനങ്ങളും ബാലിക ബാലന്മാരും ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് സത്യസന്ധരും സാമൂഹിക പ്രതിബദ്ധതയുള്ളവരുമായി വളർന്നു വരുവാൻ കൃപ നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും തിക്തഫലങ്ങൾ നിമിത്തം തകർന്ന കുടുംബങ്ങൾക്ക് സമാശ്വാസവും അവക്കടിമകളാകുന്നവർക്ക് ബന്ധനത്തിൽ നിന്ന് മോചനവും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ധാരാളം ദൈവവിളികൾ നൽകി സഭയെ സമ്പന്നമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർഗീ വർഗീസ് മെത്രാപ്പൊലീത്തായും ഞങ്ങളുടെ മേലധ്യക്ഷന് പിതാവുമായ മറിയോസി മെത്രാപ്പൊലീത്തായും എല്ലാ വൈദിക മേലധ്യക്ഷന്മാരെയും വൈദികരെയും സമർപ്പിതരെയും ആത്മായ പ്രേക്ഷിതരെയും പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് എല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേയ്ക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. സമാപന പ്രാർത്ഥന. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെല്ലാം അവൻ നിങ്ങൾക്ക് തരും എന്നരുളി ചെയ്ത കരുണാവാരിധിയായ ഈശോയെ, അങ്ങയുടെ പ്രാർത്ഥനാ ചൈതന്യം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവയെല്ലാം
ദൈവമഹത്വത്തിനും ഞങ്ങളുടെ നന്മയ്ക്കും ഉപകരിക്കുന്നവയാണെങ്കിൽ ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. ആത്മാക്കൾക്ക് വേണ്ടിയുള്ള തീക്ഷ്ണതയാലും സഹജീവികളോടുള്ള സ്നേഹത്താലും ജ്വലിക്കുകയും നിരന്തരമായ പ്രാർത്ഥനയിലൂടെയും മനുഷ്യ സേവനത്തിലൂടെയും അങ്ങേ മഹത്വത്തിനു വേണ്ടി അധ്വാനിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട മത്തായിയച്ഛനെ മഹത്വപ്പെടുത്തുകയും അദ്ദേഹത്തെ പോലെ അങ്ങേക്ക് വേണ്ടി പ്രീതികരമായി ജീവിതം നയിക്കുവാനുള്ള വരങ്ങളും ഞങ്ങൾക്ക് ആവശ്യമായ പ്രത്യേക അനുഗ്രഹങ്ങളും അങ്ങ് ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.